പുരാവസ്തു വിൽപ്പനക്കാരൻ എന്ന പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൺസൺ മാവുങ്കലിനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. പുരാവസ്തു വിൽപ്പനക്കാരൻ എന്ന പേരിൽ പലരിൽ നിന്നായി മോൺസൺ മാവുങ്കൽ 10 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. യു എ രാജകുടുംബത്തിന് പുരാവസ്തു വിറ്റ വകയിൽ 2,62,000 കോടി രൂപ വിദേശത്ത് നിന്ന് ബാങ്കിലെത്തിയിട്ടുണ്ടെന്നും ഇത് വിട്ടുകിട്ടാൻ ചില നിയമ തടസ്സങ്ങളുള്ളതിനാൽ കോടതി വ്യവഹാരത്തിനായി സഹായിക്കണമെന്നും പറഞ്ഞ് പലരിൽ നിന്നായി 10 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് മോൺസൺ മാവുങ്കലിനെതിരായ പരാതി. ആരാണ് ഈ കിങ് ലെയർ മോൺസൺ മാവുങ്കൽ? കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മോൺസൺ ചേർത്തലയ്ക്ക് പിടികൊടുക്കാതെ വളർന്ന ആളാണ്. സാധാരണ കുടുംബത്തിൽ നിന്ന് മോൺസന്റെ അസാധാരണമായ വളർച്ചയ്ക്ക് പിന്നിലെ വഴികൾ നാട്ടുകാർക്ക് അപരിചിതമാണ്. ചേർത്തല കഞ്ഞിക്കുഴി പഞ്ചായത്ത് 2nd ward മാവുങ്കൽ വീട്ടിലെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് തുടക്കം. വിവാഹത്തിന് ശേഷം നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനായ ഇയാൾ വർഷങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടത് ഡോക്ടറായും കോടീശ്വരനായുമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഇയാൾ ചേർത്തല സർക്കാർ പോളിടെക്നിക് കോളേജിൽ നിന്ന് ഡിപ്ലോമ നേടി. 2nd വരവിൽ ചേർത്തല വടക്കേ അങ്ങാടി കവലയ്ക്ക് സമീപം ഏതാനും വർഷം താമസിച്ചു. അസമയങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ ആഡംബര വാഹനങ്ങൾ വന്നു പോകുന്നത് പതിവായിരുന്നു. നാട്ടുകാർ സംശയം അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ ഒരു സമയം പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. പള്ളിപ്പുറം NSS കോളേജ് കവലയിൽ സൗന്ദര്യവർദ്ധക ചികിത്സാ കേന്ദ്രവും നടത്തി. ഇതിനിടെ പുരാവസ്തു വ്യാപാരവും ആരംഭിച്ചു. മോൺസന്റെ അപ്രതീക്ഷിത വളർച്ചയും ആഡംബരങ്ങളും നാട്ടുകാരുടെ ഇടയിൽ സംശയമുയർത്തിയിരുന്നു. 1 വർഷം മുൻപ് വാഹന തട്ടിപ്പിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ക്യാരവാൻ ഉൾപ്പെടെയുള്ള ആഡംബര വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് ഉടമസ്ഥരെ കബളിപ്പിച്ചതിനായിരുന്നു കേസ്. കേസിലുൾപ്പെട്ട വാഹനങ്ങൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുണ്ട്. മകളുടെ വിവാഹ നിശ്ചയം 2nd വെള്ളിയാഴ്ചയായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വരെ പങ്കെടുത്തതായാണ് വിവരം. നാട്ടുകാരുമായി ബന്ധമില്ലാത്തതിനാൽ അയൽവാസികളെ പോലും ചടങ്ങിന് ക്ഷണിച്ചിരുന്നില്ല. ചേർത്തല മാവുങ്കൽ മോൺസൺ അറിയപ്പെട്ടിരുന്നത് ഡോക്ടർ മോൺസൺ മാവുങ്കൽ എന്ന പേരിലായിരുന്നു. എങ്ങനെയാണ് ഇയാൾ ഡോക്ടറായതെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. ഡിഗ്രി പാസ്സായിട്ട് പോലുമില്ലാത്ത ഇയാൾ ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ആളുകളെ പറഞ്ഞു വീഴ്ത്താനുള്ള വാക്ചാതുരിയും അഭിനയ പാഠവുമായിരുന്നു കൈമുതൽ. കൂടെ ആരും കണ്ടാൽ വീണു പോകുന്ന വീടും അന്തരീക്ഷവും. കലൂരിൽ 1.5 ലക്ഷം രൂപ വാടകയ്ക്കാണ് വീടെടുത്ത് താമസം തുടങ്ങിയത്. എന്നാൽ 8 മാസമായി വാടക കൊടുത്തിട്ടില്ല. പ്രവാസി മലയാളി ഫൗണ്ടേഷൻ രക്ഷാധികാരി, വേൾഡ് പീസ് കൗൺസിൽ മെമ്പർ, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ തുടങ്ങിയവയുടെ ഭാരവാഹിയാണ് എന്ന് കാണിച്ചുള്ള ബോർഡുകൾ മോൺസന്റെ വീടിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോടികൾ വില വരുന്ന ആഡംബര കാറുകളുടെ ശേഖരം തന്നെ ഇയാളുടെ വീട്ടിലുണ്ട്. കേടായ ഈ വാഹനങ്ങൾ ചെറിയ തുകയ്ക്ക് വാങ്ങി അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടു. താൻ വലിയ ആളാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ടാണത്രേ ഇയാൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ തോക്കും പിടിച്ച അംഗരക്ഷകർ എന്ന പോലെ 5-8 പേർ ഒപ്പമുണ്ടാകും. കളിത്തോക്ക് പിടിച്ചാണ് അവർ ഉണ്ടാകാറുള്ളതെന്ന് ക്രൈംബ്രാഞ്ച് അധികൃതർ പറഞ്ഞു. എന്തെങ്കിലും ചടങ്ങുകളിൽ പോകുമ്പോൾ 6 ആഡംബര കാറുകളുടെ അകമ്പടിയോടെയാകും എത്തുക. പരിപാടികളിൽ ചിലപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത സംഭാവനകൾ നൽകി ഞെട്ടിക്കും. ഇതെല്ലാം അടുത്ത തട്ടിപ്പുകൾക്കുള്ള ചൂണ്ടയിടലാണെന്ന് ആരും തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല. നാട്ടിലടുത്തിടെ പള്ളിപ്പെരുന്നാൾ സ്വന്തമായി ഏറ്റെടുത്ത് നടത്തിയിരുന്നു. കോടികൾ മുടക്കിയുള്ള പരിപാടിയായിരുന്നു ഇത്. ഉന്നത വ്യക്തികളുടെ കൂടെ നിന്ന് ചിത്രമെടുത്ത് അവരുമായൊക്കെയുള്ള ബന്ധം പറഞ്ഞും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പ്രവാസി മലയാളിയാണെന്നും വിദേശങ്ങളിലടക്കം പുരാവസ്തുവിൻ്റെ വലിയ ബിസിനസ്സാണെന്നും മറ്റും പറഞ്ഞാണ് ആളുകളെ പറ്റിച്ചിരുന്നത്. അതേസമയം മോൺസൺ മാവുങ്കൽ സ്വയം പരിചയപ്പെടുത്തുന്നത് പലതരത്തിലാണ്. അമൂല്യമായ പുരാവസ്തുക്കൾ കയ്യിലുണ്ടെന്ന് മാത്രമല്ല മോൺസൺ സ്വയം അവകാശപ്പെട്ടിരുന്നത്. ലോക സമാധാന പ്രചാരകൻ, മനുഷ്യസ്നേഹി, വിദ്യാഭ്യാസ വിദഗ്ധൻ, തെലുങ്ക് സിനിമാ നടൻ, പ്രഭാഷകൻ, മോട്ടിവേറ്റർ, ഇങ്ങനെയൊക്കെയാണ് മോൺസൺ മാവുങ്കൽ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. മോൺസൺ മാവുങ്കൽ .com എന്ന വെബ്സൈറ്റിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും സമൂഹത്തിനായി ചെയ്യുന്ന സേവനങ്ങൾ അദ്ദേഹം നിരത്തിയിരുന്നു. കോസ്മോസ് ഗ്രൂപ്പ്, കലിംഗ കല്യാൺ ഫൗണ്ടേഷൻ എന്നീ 2 സ്ഥാപനങ്ങൾ കീഴിലുള്ളതായും മോൺസൺ വെബ്സൈറ്റിലൂടെ പറയുന്നുണ്ട്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന പുരാവസ്തു ശേഖരമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ ഉന്നതരെ കയ്യിലെടുത്തത്. യേശുവിനെ ഒറ്റക്കൊടുക്കാൻ യൂദാസിന് കിട്ടിയ 30 വെള്ളി നാണയങ്ങളിൽ 2 എണ്ണമടക്കം കയ്യിലുണ്ടെന്ന് ഇയാൾ ആളുകളെ വിശ്വസിപ്പിച്ചു. അങ്ങനെ കോടികളുടെ തട്ടിപ്പ് നടത്തി. പല ഉന്നതരും തട്ടിപ്പിൽ കുടുങ്ങി. പലരും തട്ടിപ്പിന്റെ ഭാഗമായി. ടിപ്പു സുൽത്താന്റെ സിംഹാസനം, മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം, ബൈബിളിൽ പറയുന്ന മോശയുടെ അംശവടി, തിരുവിതാംകൂർ രാജാവിന്റെ ഇരിപ്പിടം, ആദ്യത്തെ ഗ്രാമഫോൺ തുടങ്ങിയ പുരാവസ്തുക്കൾ തന്റെ കൈവശമുണ്ടെന്നും മോൺസൺ മാവുങ്കൽ അവകാശപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ പുരാവസ്തു ശേഖരം തന്റെ പേരിലാണെന്ന് പറഞ്ഞ വീഡിയോയും മോൺസൺ ഇറക്കിയിട്ടുണ്ട്.
സ്പോൺസർ ചെയ്ത ചാനൽ പരിപാടികളുടെയും സ്വകാര്യ പരിപാടികളുടെയും ലിങ്കുകളും യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട്. നാടകീയത കലർത്തിയുള്ള ചില സ്പോർട്സ് വീഡിയോകളും യൂട്യൂബിൽ കാണാം. എന്തായാലും അതിനാടകീയ ജീവിതം നയിച്ച മോൺസൺ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.